മുഅ്മിനീങ്ങളെ ഞാൻ നിർത്തുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ അവരുടെ ഉള്ളിലുള്ളത് മുഴുവനും മഹബ്ബത്താണ്. 2000 രൂപ്യ നൗഫൽ താറോൾ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അതാ മഹാന്മാരായ സ്വഹാബിമാർ അവരുടെ ഉള്ളിലെപ്പോഴും ആലോചന തങ്ങളെക്കുറിച്ചാണ്, ഹബീബായ മുത്തുനബി തങ്ങളെക്കുറിച്ചാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള വിചാരമാണ്. എല്ലാവരും എഴുന്നേറ്റടുത്തേക്ക് വന്നാൽ നിൽക്കാൻ പ്രയാസമുള്ള ഉപ്പമാർക്കൊക്കെ അവിടെ ഇരിക്കാം, അല്ലാത്ത പരിസരത്തുള്ള ചെറുപ്പക്കാരൊക്കെ ഒന്ന് അടുത്തു വന്നാൽ അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ മുത്തുനബി തങ്ങളുടെ കൂട്ടുകാരനായ ഒരാൾ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ഇഷ്ടമാണ്, തങ്ങളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല, ഓരോ ദിവസവും വന്ന് തങ്ങളെ ഇങ്ങനെ നോക്കും, അവിടുത്തെ മുഖമിങ്ങനെ സന്തോഷത്തോടെ വീക്ഷിക്കും, എന്നിട്ട് പോകും. വീട്ടിലിരിക്കുമ്പോൾ തങ്ങളെ കാണണമെന്ന് തോന്നിയാൽ ഉടനെ വീട്ടിൽ നിന്നിറങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്ന് വെറുതെ ഇങ്ങനെ നോക്കും, അപ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെയുള്ള മഹാനായ സ്വഹാബി, ആ സ്വഹാബിയുടെ ശരീരം ക്ഷീണിച്ച് നിറം മാറിപ്പോയി. ഹബീബായ തങ്ങൾ ചോദിച്ചോ, മോനെ മാ ഗയ്യറ ലൗനക, മോനെ എന്തേ നിറം മാറിപ്പോയി, ക്ഷീണിച്ചുപോയി, എന്തേ മോനെ പറ്റിപ്പോയത്? ഉടനെ ആ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, മാ ബീ മിൻ ദുർരിൻ വലാ വജഇൻ, എനിക്കൊരു രോഗവും ഇല്ല, ഒരു വേദനയുമില്ല, ഗൈറ അന്നീ, ഒരു കാര്യമല്ലാതെ എനിക്ക് തങ്ങളെ ഇങ്ങനെ കാണാൻ തോന്നിയാൽ വന്ന് കാണും, തങ്ങളെ കാണാൻ മുട്ടിയാൽ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി ഇങ്ങനെ വരും. അങ്ങനെ ഞാൻ ആലോചിച്ചാലോചിച്ചു, ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വലിയൊരു വിഷമത്തിലാണ്, എന്തേ യാ റസൂലല്ലാഹ്, മറ്റൊന്നുമല്ല, ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും, തങ്ങളും ഈ ലോകത്തുനിന്ന് യാത്രയാകും. ثم ذكرت الاخره واخاف الا اراك هناك, ഞാൻ ആലോചിച്ചു പോയി നബിയേ, ഞാനും മരണപ്പെട്ടു പോകും, തങ്ങളും വഫാത്താകും, കാരണം എന്തേ, ترفع مع النبي, തങ്ങൾ നാളെ പരലോകത്ത് വന്നാൽ സ്വർഗത്തിൽ ഉന്നതമായ വിധാനത്തിലേക്ക് തങ്ങൾ ഉയർത്തപ്പെടും, ഞാൻ സ്വർഗത്തിൽ കടന്നെന്ന് വന്നേക്കാം തങ്ങളുടെ സ്വഹാബിയായതുകൊണ്ട്. പക്ഷേ ഞാൻ സ്വർഗത്തിൽ കടന്നാലും ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിൽ സാധാരണ വിശ്വാസികളുള്ള സ്ഥലത്തല്ലേ ഉണ്ടാവുക, തങ്ങളങ്ങ് ഉന്നതമായ സ്വർഗത്തിന്റെ ദർജയിലല്ലേ ഉണ്ടാവുക, എനിക്ക് തങ്ങളെ കാണാൻ പറ്റുമോ? ഇതാലോചിച്ചിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് ശരീരത്തും ക്ഷീണിച്ചു പോവുകയാണ്, വേറെ ഒന്നുമല്ല, നാളെ സ്വർഗത്തിൽ കടന്നെന്ന് വന്നാൽ പോലും തങ്ങളെ കാണാൻ പറ്റൂലല്ലോ തങ്ങളെ. ഈ ആവലാതി കേട്ടപ്പോൾ ഹബീബായ തങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം എന്താണ് ഇതിന് മറുപടി പറയേണ്ടത്? ഞാൻ നബിമാരുടെ കൂടെയും ഈ സ്വഹാബി ഒരുപക്ഷെ സാധാരണ വിശ്വാസികളുടെ കൂടെയും ആയിപ്പോയാലോ എന്നാണല്ലോ ചിന്തിക്കുന്നത്. അങ്ങനെ ഹബീബായ തങ്ങൾ ഒന്നും പറയാതിരിക്കുമ്പോൾ نزل الملك جبريل جبريل عليه السلام എന്നുകൊണ്ട് പറയാണ്,
ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആ മഹാനായ സഹാബിയുടെ പേരാണ് സൗബാൻ റളിയല്ലാഹു അൻ. ആ സൗബാൻ തങ്ങളെ കുറിച്ചിറങ്ങിയ ആയത്താണ്, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീൻ വസ്സിദ്ദീഖീന വസ്സാലിഹീൻ. നാളെ സ്വർഗത്തിൽ നബിമാരുടെ കൂടെ ഇരിക്കാം. ഈ ആയത്തിറങ്ങിയത് സൗബാൻ തങ്ങളുടെ പ്രണയത്തിന്റെ ആയത്താണ്. ഓ കൂട്ടുകാരാ, നമുക്ക് ഹബീബായ തങ്ങളെ ഒന്ന് കാണണ്ടേ? മദീനത്തേക്കൊന്ന് പോകണ്ടേ? നാളെ പരലോകത്തു ചെല്ലുമ്പോൾ ഹബീബായ മുത്തുനബി തങ്ങളുടെ അടുക്കലെത്താൻ എന്റെ കയ്യിലൊന്നുമില്ല. മഹാന്മാരൊക്കെ എല്ലാം കരുതി വെച്ച് കാത്തിരുന്നു പോകുന്നവരാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ തങ്ങളെ കാണാൻ പോവാം. ഓ കൂട്ടുകാരെ, എന്താണ് പറയേണ്ടത്? അഥവാ മരിച്ചാൽ ഞാൻ മുത്തുനബി തങ്ങളുടെ അടുക്കലാണ് എന്ന് പറഞ്ഞ മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു കഴിഞ്ഞുപോയി. ഇമാമിങ്ങൾ കഴിഞ്ഞുപോയി. നമ്മുടെ കയ്യിലൊന്നുമില്ല. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ. അല്ലാ, ഞങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാ, ഓ ഉമ്മബങ്ങന്മാരെ, ദിവസം ഒരു 63 സ്വലാത്ത് പ്രത്യേകം ചൊല്ലിക്കോ, അത് പുണ്യമുള്ള കാര്യമാണ്. 1000ഉം 2000ഉം ഒക്കെ സ്വലാത്ത് ചൊല്ലുന്ന സഹോദരി സഹോദരന്മാരുണ്ടാകാം, എന്നാൽ ഒരു പ്രത്യേക ഒരു 63 സ്വലാത്ത് ചൊല്ലിക്കോ. ആ സ്വലാത്തിന് പ്രത്യേകിച്ച് ബഹുമാനമുണ്ട്. നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായാലും ഒരു 63 മുത്തുനബി തങ്ങളുടെ വയസ്സിന്റെ എണ്ണമാണ്. അതിന് വലിയ ബഹുമാനമുണ്ടെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്റെ വകയല്ല. അതുകൊണ്ട് ദാഇമാക്കിക്കോ, നമുക്ക് ഹബീബായ തങ്ങളെ കാണാം. ഈ ദുനിയാവിൽ വെച്ചൊന്ന് കണ്ട് സന്തോഷിച്ച് നാളെ പരലോകത്തവിടുത്ത ചാരത്തെ കൂടി ചെല്ലുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം അല്ലാ.